ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു VMC മലയാളം. ഞാൻ സീമ സുബാഷ്. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട മലയാളി പ്രേക്ഷകരുമായി ഞാൻ പങ്കുവയ്ക്കുവാൻ പോകുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. സോ നാം ഇതുവരെ കേൾക്കാത്ത, നമുക്ക് പലർക്കും അറിയാത്ത, പലർക്കും അറിയുമായിരിക്കാം, പലർക്കും അറിയാത്ത അതീവ രഹസ്യങ്ങളെ കുറിച്ചാണ് ഇന്ന് മുതൽ ഞാനൊരു സീരീസ് പോലെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പോകുന്നത്. സോ എന്തുകൊണ്ടാണെങ്കിൽ ഞാനിപ്പോൾ ഞാനൊരു കേരളയിട്ടാണ്, കേരളത്തിലാണ് ജനിച്ചതും വളർന്നതും വിവാഹം കഴിഞ്ഞതും എല്ലാം. പക്ഷേ ഞാനിപ്പോൾ പ്രസൻ്റ് എൻ്റെ ഭർത്താവിനോടും കുഞ്ഞുങ്ങളോടുമൊപ്പം ഞാൻ ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിലാണ് ജീവിക്കുന്നത്. 12 വർഷമായി ഞാൻ ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നിട്ട്, ഇവിടെ വന്നതിന് ശേഷം, ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തിയതിന് ശേഷം കംപ്ലീറ്റ് ഞങ്ങളുടെ ഫാമിലി കംപ്ലീറ്റ് വെജിറ്റേറിയൻസ് ആയതിനു ശേഷം ഒരുപാട് ഭൗതികമായ, മാനസികമായ, ആധ്യാത്മികപരമായ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്, ഒരുപാട് അഭിവൃദ്ധികൾ ഞങ്ങൾക്ക് നേടുവാനായി. ഒരുപാട് രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനായി. ഒരുപാട് നല്ല അഹിംസാപരമായിട്ടുള്ള ജീവിതവും ധർമ്മയുതമായിട്ടുള്ള ജീവിതവും നയിക്കുവാനായി. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും ആരോഗ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വിഷയം, അതായത് VMC മലയാളം, അതായത് വെജിറ്റേറിയൻ മെഡിറ്റേഷൻ ചാനലിലൂടെ എൻ്റെ പ്രിയപ്പെട്ട, ഞാൻ ജനിച്ചു വളർന്ന കേരള രാഷ്ട്രത്തിലെ ഓരോ പ്രിയപ്പെട്ട മലയാളി പ്രേക്ഷകരോടും ഈ രഹസ്യങ്ങൾ, അതീന്ദ്രിയ രഹസ്യങ്ങളെ, ആഴത്തിലുള്ള രഹസ്യങ്ങളെ വിസ്താരമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സോ ഈ ഞാൻ അറിഞ്ഞത്, ഇത്രയും നല്ല അത്ഭുതമായ ജ്ഞാനങ്ങളെ എന്നോടുകൂടി മരിക്കരുത്. ഇത് പല ഇന്നല്ലെങ്കിൽ നാളെ ഈ പുസ്തകങ്ങളെല്ലാം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ആവാം, പക്ഷെ അപ്പോഴത്തേക്ക് ലേറ്റാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാനലിലൂടെ, ഇപ്പോൾ ഡിജിറ്റൽ വേൾഡാണത്, സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ഒരു ടെക്നോളജി മുഖേന ഇത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. സോ ഇവിടെ ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് ന്യൂ എനർജിയെ കുറിച്ചാണ്. അതായത് ന്യൂ എനർജി എന്ന് പറഞ്ഞാൽ, പ്രസ്തുതം ഇപ്പോൾ ഭൂമി ന്യൂ ഓൾഡ് എനർജിയിൽ നിന്നും ന്യൂ എനർജിയിലേക്ക് ഷിഫ്റ്റ് ആവുന്ന ഈ തരുണത്തിൽ ഇപ്പോൾ വളരെയധികം മാറ്റങ്ങൾ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാവുന്ന ഒരുപാട് ആഴത്തിലുള്ള മഹാരഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. ഇതിലുള്ള അത്യത്ഭുതമായിട്ടുള്ള ഒറിജിനൽ ചാനലിങ്ങിലൂടെ പുറത്തു വന്ന അത്ഭുതമായ അത്യുന്നത രഹസ്യങ്ങളെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ അസെൻഡിങ് പ്രോസസ്, അസെൻഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അസെൻഷനെ കുറിച്ചും ഇതിനുശേഷം അസെൻഷനായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാം. അതിനുശേഷം മഹാ അവതരണം, അതിനുശേഷം പിന്നെ ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും. ഇതിൻ്റെ ഒക്കെ ഇംഗ്ലീഷ് ഉണ്ട്, ഓൺലൈനിൽ കിട്ടും. ഇത് ഇംഗ്ലീഷ് തന്നെയാണ്, 1000 Seeds of Joy, അതായത് ലക്ഷ്മി, പാർവതി, സരസ്വതി എന്നുള്ള ആ ഒരു അത്യുന്നത ആത്മ ചൈതന്യത്തോടുള്ള ആ മഹാദേവതകളുടെ ആ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള അവരുടെ മെസ്സേജസ്സാണ് ചാനലിംഗ് ദ്വാരാ പുറത്ത് വന്നത്, 1000 Seeds of Joy. ഇത് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ഇംഗ്ലീഷിലാണ് ഇതുള്ളത്. സോ അത് കൊണ്ടുവരിപ്പിക്കുക, എന്നിട്ട് ഇത് ഓരോരുത്തരും വായിക്കുക. സോ അതിലൂടെ തന്നെ, അതിനോടൊപ്പം തന്നെ ഇത്രയും അത്ഭുതമായ ഈ പുസ്തകങ്ങൾ വളരെ സരളമായ മലയാളത്തിൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. ഓക്കെ, ഇനി മാറ്ററിലേക്ക് കടക്കാം. ന്യൂ എനർജി നമ്മൾ ഏറ്റവും കൂടുതൽ, അതായത് ഈ ന്യൂ എനർജി എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മളൊരു അപരൂപ ശില്പമാക്കി മാറ്റാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ ഇതിലെ ഈ ഒരു ന്യൂ എനർജിയിലുള്ള അത്ഭുതമായിട്ടുള്ള സത്യങ്ങൾ ഈ ഭൂമിക്ക് സംബന്ധിച്ചതല്ല, അത്യുന്നതമായിട്ടുള്ള ഹയ്യർ ഡയമെൻഷൻസിന് സംബന്ധിച്ച നോളജാണ്. ഈ ഒരു പുസ്തകത്തിലുള്ള നോളജ് മുഴുവൻ ചാനലിംഗ് മുഖേന നമ്മളിലേക്ക് എത്തിപ്പെട്ടാണ്. ചാനലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, അതായത് അത്യുന്നത ലോകങ്ങളിലുള്ള മനുഷ്യജന്മം അധിഗമിച്ച അത്യുന്നതമായ ആത്മാക്കൾ അവരുടെ അത്ഭുതമായ വിജ്ഞാനത്തെ ഈ ഭൂമിയിലേക്ക് വേണ്ടി, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന, ആധ്യാത്മികമായി അത്യധികം അഭിവൃദ്ധി സാധിച്ച ഈ ശരീരദേഹധാരികളായിട്ടുള്ള, ഈ ശരീരത്തെ ധരിച്ച അവർ, അവരെങ്ങനെയായിരിക്കും? ഹൈ ഫ്രീക്വൻസിയുള്ള കാന്തി ദേഹധാരികളായിരിക്കും അവർ. നമ്മളുടെ ആധ്യാത്മിക ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഒരുപാട് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള നമ്മളെ, നമ്മളുടെ തലച്ചോറിനെ അവർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അതിനെയാണ് ചാനലിംഗ് എന്ന് പറയുന്നത്. അതായത് ചാനലിംഗ് ചെയ്യുന്ന അത്യുന്നതമായ ആത്മാക്കൾ അവരുടെ ആലോചനകളെ നമ്മുടെ തലച്ചോറിലൂടെ പ്രവഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ വളരെയധികം സാധനയിലൂടെ ആധ്യാത്മിക ശാസ്ത്രത്തെ വളരെയധികം അതിൻ്റെ മുകളിൽ അറിവുള്ളവരായിരിക്കണം. അപ്പോൾ മാത്രമേ അവർ നമ്മളെ വിനിയോഗിക്കുകയുള്ളൂ. ഇതിനെയാണ് ടെലിപ്പതി എന്നും പോലും പറയാറുണ്ട്. ടെലിപ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്?
നമ്മൾ ആരെക്കുറിച്ചെങ്കിലും വളരെയധികം ചിന്തിക്കുകയാണെങ്കിൽ അപ്പോൾ അവരുടെ അടുത്തു നിന്നൊരു ഫോൺ വരിക, അല്ലെങ്കിൽ അവർ പെട്ടെന്ന് നമ്മളുടെ വീട്ടിലേക്ക് വരിക, അല്ലെങ്കിൽ നമ്മളെ വഴിയിൽ എവിടെ നിന്നെങ്കിലും കണ്ടുമുട്ടുക. അപ്പോൾ അതാണ് ആ ഒരു നമ്മളുടെ തോട്ട് പവർ, അതായത് നമ്മളുടെ ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിൽ ഒരുപാട് സയൻസിനെ സംബന്ധിച്ചുള്ള ഇംഗ്ലീഷ് വേർഡ്സ് ഉപയോഗിക്കാറുണ്ട്. ഫ്രീക്വൻസി മീൻസ് എന്താണെന്ന് വെച്ചാൽ അത് ഒരു തരംഗ ശക്തിയാണ്, അലകളെ പോലെ ചലിക്കുന്ന ശക്തി. സോ ആധ്യാത്മിക സാധന കൂടുതലുള്ളവർക്ക് ഈ ഫ്രീക്വൻസി ഹൈ ലെവലിലായിരിക്കും. സോ അതിനെക്കുറിച്ച് യാതൊരു വിധ അറിവും ഇല്ലാത്തവർക്ക് ലോ ഫ്രീക്വൻസി ആയിരിക്കും. സോ ഈ ഒരു ചാനലിംഗ് നമ്മളെ ചെയ്യുന്ന വ്യക്തികൾ ഹൈ ഫ്രീക്വൻസി സോൾസ് ആയിരിക്കും. സോ അവരുടെ ആ ഒരു മെസ്സേജസിനെ ഗ്രാസ്പ് ചെയ്യാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. എന്താ വെച്ചാൽ നമ്മൾ അതിനെ റീച്ച് ആവാൻ നമ്മളുടെ ഫ്രീക്വൻസി ക്രമേണ വർദ്ധിപ്പിച്ചു കൊണ്ടുവരണം. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. ആധ്യാത്മിക സാധന കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ ഫ്രീക്വൻസി കൂടുകയും അതീന്ദ്രിയ ശക്തികളായ പല ശക്തികളെയും നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. നമ്മളുടെ സാധാരണ കണ്ണുകൾക്ക് കാണാത്ത പലതും നമ്മളുടെ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് നമുക്ക് കാണാൻ കഴിയും. സാധാരണ ചെവികളെ കൊണ്ട് കേൾക്കാൻ പറ്റാത്ത പലതും നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. അതാണ് ഈ ടെലിപ്പതി അല്ലെങ്കിൽ ഈ ഒരു ചാനലിംഗ് എന്ന ഈ ഒരു പദ്ധതിയിലൂടെ ഇത്രയും നോളജ് ഈ ഭൂമിയിൽ ഇന്ന് പല ഭാഷകളിലും പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സോ ഇത് മലയാള ഭാഷയിൽ എത്ര കൂടുതലുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം, എങ്കിലും നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. അറിയാത്തവർക്ക് ഞാൻ ഈ ഒരു ചാനലിലൂടെ, VMC മലയാളം എന്ന ചാനലിലൂടെ സഹായപ്പെടുകയാണ്. ഓക്കെ, താങ്ക് യു. ഇവിടെ ഈ ചാനലിംഗ് എന്നുള്ളത് ജാഫ്രി ഹാവ് എന്ന വ്യക്തിയിലൂടെ അത്യുന്നത ലോകത്ത് നിന്നും ടോബയാസ് എന്ന മാസ്റ്ററാണ് ഈ ജാഫ്രി ഹാവിനെ ചാനലിംഗ് ചെയ്യുന്നത്. ആ ഒരു ജ്ഞാനമാണ് ഈ ന്യൂ എനർജി മുഴുവൻ. ജാഫ്രി ഹാവ് എന്ന വ്യക്തി അമേരിക്കയിലെ ഏറ്റവും വലിയൊരു വ്യാപാരിയാണ്. സോ എങ്കിൽ കൂടെ വ്യാപാരിയാണെങ്കിലും അദ്ദേഹത്തിന് ആധ്യാത്മിക ശാസ്ത്രത്തിൽ നല്ല പിടിപാടുണ്ട്. അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സ്നേഹിതനെ ഹിപ്നോട്ടൈസിലൂടെ, അതായത് പാസ്റ്റ് ലൈഫിലേക്ക് പറഞ്ഞയച്ച്, അദ്ദേഹത്തിൻ്റെ ഒരുപാട് വരിവരിയായിട്ട് ആ സ്നേഹിതൻ അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ലൈഫുകളെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ, അങ്ങനെയൊക്കെയാണ് ഈ ഒരു ജാഫ്രി ഹാവിന് ഈ ആധ്യാത്മിക ശാസ്ത്രത്തിലും അതീന്ദ്രിയ രഹസ്യങ്ങളിലൊക്കെ ഇത്രയധികം ആസക്തി ഉണ്ടായത്. 25 വർഷങ്ങളോളം ഈ ഒരു ജാഫ്രി ഹാവ് ഇതിലൊക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം വ്യാപാരവും കുടുംബജീവിതമൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 1995 അദ്ദേഹത്തിൻ്റെ ഒരു പരിചയക്കാരൻ അദ്ദേഹത്തിന് ക്രയോൺ ചാനലിംഗ് മുഖേന ലീക്ക റോൾ എന്ന വ്യക്തിയിലൂടെ പുറത്തു വന്ന ദി എൻഡ് ടൈംസ് എന്ന ഒരു പുസ്തകം, അതായത് ചാനലിംഗിലൂടെ, ക്രയോൺ ചാനലിംഗിലൂടെ പുറത്തു വന്ന ഒരു അത്ഭുതമായ അത്യുന്നത ജ്ഞാനമാണത്. സോ അത് പുസ്തകം ദി എൻഡ് ടൈംസ് എന്നുള്ളൊരു പുസ്തകമായിട്ട് മാറിയിട്ടുണ്ട്, പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു പുസ്തകം ഇദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു പരിചയക്കാരൻ കൊടുത്തു. അങ്ങനെയാണ് ചാനലിംഗിൻ്റെ മുകളിലും ഇദ്ദേഹത്തിന് ഒരു ആസക്തിയൊക്കെ വന്നത്. അതായത് ചാനലിങ്ങിനെ കുറിച്ച് അദ്ദേഹത്തിന് വളരെ നല്ലൊരു ധാരണയുണ്ട് എന്ന് ഇവിടെ പറയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടോബയാസ് ഈ ഒരു വ്യക്തിയെ ചാനലിങ്ങിനായി വിനിയോഗിക്കുന്നതും. അതായത് ഇവരുടെ ഫ്രീക്വൻസി, ഇവർക്ക് ആധ്യാത്മികതയിൽ വളരെയധികം പിടിപാടുണ്ടെങ്കിലാണ് അതിനെയൊക്കെ അംഗീകരിക്കുവാനുള്ള കഴിവുള്ളൂ. ആരെങ്കിലും ചാനലിംഗ് ചെയ്യാൻ ഏതെങ്കിലും ഉന്നതാത്മാക്കൾ നമ്മളെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളതിനെ അംഗീകരിക്കുകയും സമ്മതം നൽകുകയും ചെയ്തില്ലെങ്കിൽ അവർക്കൊന്നും നമ്മളുടെ ശരീരത്തിലൂടെ, നമ്മളുടെ തലച്ചോറിലൂടെ ഈ ഭൂമിയിലേക്ക് വേണ്ട ജ്ഞാനത്തെ നൽകാൻ കഴിയുകയില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അതിനെ റെഡി ആവണം. റെഡി ആവണമെങ്കിൽ നമ്മൾ അതിനുള്ള സ്ഥിതി സമ്പാദിക്കണം. നമുക്ക് ഒരുപാട് ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ മുകളിൽ വളരെയധികം പിടിപാടുണ്ടായിരിക്കണം, വളരെയധികം സാധന ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമുക്ക് അതിനെ അംഗീകരിക്കുവാനും ഉള്ള കഴിവുണ്ടായിരിക്കുകയുള്ളൂ. സോ അങ്ങനെയുള്ള സമയത്ത് ഇത്രയും കഴിവുള്ള കാരണം ആണ് ഇദ്ദേഹം സെലക്ട് ചെയ്യപ്പെട്ടത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം 1997 ഒരു വ്യാപാര നിമിത്തമായിട്ട് ഒരു യാത്ര ചെയ്ത് വരികയായിരുന്നു. ഫ്ലൈറ്റിലാണ് വരുന്നത്. അപ്പോൾ രാത്രിയായി, വളരെയധികം ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടുണ്ട്, ചെറിയൊരു വെളിച്ചം മാത്രമേ ഉള്ളൂ. എല്ലാവരെയും പോലെ ഇദ്ദേഹം ബാക്കിലേക്ക് അങ്ങനെ ചാഞ്ഞു കിടന്നിട്ട് റിലാക്സ് ആയിട്ട് കണ്ണുകൾ അടച്ചു. അപ്പോൾ നിദ്രയിലേക്ക് വഴുതി വീണ സമയത്താണ് ടോബയാസ് ജാഫ്രി ഹാവിന് മുന്നിൽ പ്രത്യക്ഷമാവുന്നത്. പ്രത്യക്ഷമായതിന് ശേഷം അദ്ദേഹം ഒരരമണിക്കൂറോളം ജാഫ്രി ഹാവിനോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ എന്നിട്ട് ടോബയാസ് അപ്രത്യക്ഷമായി. അപ്പോഴാണ് പെട്ടെന്ന് ഈ ജാഫ്രി ഹാവ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നത്.
ഞെട്ടി ഉണർന്നു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, എൻ്റെ മുന്നിൽ ഒരു കാന്തി ദേഹധാരിയായ ഒരു വ്യക്തി എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നും അദ്ദേഹത്തിനോട് ഞാൻ ഇത്രയും നേരം ചുണ്ടുകൾ അനക്കാതെ വായ തുറക്കാതെയാണ് അരമണിക്കൂറോളം ഒരുപാട് സംസാരിച്ചതെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. ഇതൊക്കെ സംഭവിച്ചത് എനിക്കല്ലാതെ വേറെ ആർക്കും, ഈ ഫ്ലൈറ്റിലുള്ള ആർക്കും ഇത് കാണാനോ കേൾക്കാനോ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. സോ ഇവിടെയാണ് അവരുടെ രണ്ടുപേരുടെയും പരിചയം. 1997 ഇവരുടെ പരിചയം സ്റ്റാർട്ട് ആവുന്നത്. ഓക്കെ, പിന്നെ ആരാണ് ഈ ടോബയാസ്? ഈ ടോബയാസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ, ഈ ടോബയാസ് ഈ ക്രിസ്തുവിന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ അവസാനത്തെ ജന്മം എടുത്ത ആളാണ് ടോബയാസ്. അതായത് ഒരുപാട് ജന്മങ്ങൾ എടുത്തിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മനുഷ്യ ജന്മത്തിലെ അവസാനത്തെ ജന്മം ക്രിസ്തുവിന് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അദ്ദേഹം ആരാണ് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്. ആര്? ജാഫ്രിയ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്നെ നിങ്ങൾക്ക് ബൈബിളിൽ കാണാമെന്ന് പറഞ്ഞു. പക്ഷെ ബൈബിളിലൊക്കെ അന്വേഷിച്ചിട്ടും ജാഫ്രിഹാവിന് അദ്ദേഹത്തെ കാണാൻ പറ്റില്ല. 1546 നോക്കണം, ആ വർഷം 1546 ട്രെൻഡ് കൗൺസിൽ ബൈബിളിൽ നിന്നും പുറത്താക്കപ്പെട്ട, ബൈബിളിൽ നിന്നും എടുത്തു കളഞ്ഞ ടോബിട്ട് എന്ന ഗ്രന്ഥത്തിലെ പ്രധാന കഥാപാത്രമാണ് ടോബയാസ്. അതായത് ഈ ബൈബിളിൽ നിന്നും മുറിച്ചു നീക്കപ്പെട്ട, എടുത്തു കളഞ്ഞ ടോബിട്ട് എന്ന ഗ്രന്ഥത്തിലെ പ്രധാന കഥാപാത്രമാണ് ടോബയാസ്. സോ ഇനി ടോബയാസിൻ്റെ അവസാനത്തെ ജന്മത്തെ കുറിച്ച് കൂടെ ഇവിടെ ഞാനൊന്ന് പറയുകയാണ്, അതിനെ കൂടെ ഉൾപ്പെടുത്തുന്നത്. എന്താ വെച്ചാൽ, നമുക്ക് ഇത് പറയുമ്പോൾ ഒരു വെൽ ക്ലാരിറ്റി വേണം. ഈ ഒരു സീരീസ് പോലെയാണ് ഞാൻ ഇത് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. സോ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ജന്മത്തെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം അവസാന ജന്മത്തിൽ വളരെയധികം ഒരു ജന്മിയായിരുന്നു, വളരെയധികം ഭൂസ്വത്തൊക്കെ ഉള്ള ഒരു ജന്മി. അന്നത്തെ കാലത്ത് അദ്ദേഹത്തിൻ്റെ അയൽവാസിയും ഒരു ഭൂസ്വത്തൊക്കെ ഉള്ള ആൾ തന്നെയാണ്, എങ്കിലും അന്നും അസൂയയും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത്രയും ഭൂസ്വത്തും ജന്മിയൊക്കെ ആയിട്ടുള്ള ടോബയാസിൻ്റെ മുകളിൽ അസൂയയോടുകൂടി അദ്ദേഹം ഈ നിയമപാലകരുമായി കൈക്കൂലിയൊക്കെ കൊടുത്ത് ഒരു എഗ്രിമെൻ്റ് തയ്യാറാക്കിയിട്ട് ഇദ്ദേഹത്തിൻ്റെ മുകളിൽ ഒരു ആവശ്യമില്ലാത്തൊരു കുറ്റം ചുമത്തി ഈ ടോബയാസിനെ ജീവിതകാലം മുഴുവൻ തടങ്കലിൽ അടപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. സോ ആ തടങ്കലിൽ കഴിയുമ്പോൾ, അതായത് ഓരോ കാര്യകാരണേ, അതായത് കാരണങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അവസാന ജന്മം ആ മുഴുമിപ്പിക്കാൻ വേണ്ടി ആ ഒരു ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഇനിയുള്ള ജീവിതത്തിൻ്റെ ഉദ്ദേശം, ആ ലൈഫ് ഡിസൈനും പർപ്പസൊക്കെ മനസ്സിലാവുന്നത്. പക്ഷേ ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു വ്യക്തി ആ സ്വാതന്ത്ര്യമില്ലായ്മയൊക്കെ അനുഭവിക്കുമ്പോൾ ഒരുപാട് ദേഷ്യവും കോപമൊക്കെ വരും. ആ ഒരു അവസ്ഥയിലുണ്ടാകുമ്പോൾ ഡെയിലി ഈ ഒരു ജയിലിൻ്റെ ഒരു വിൻഡോയിൽ ഒരു പക്ഷി വന്നിട്ട് ദിവസം ജീവിതത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പാട്ടുപാടുമായിരുന്നു. ജീവിതം എന്നത് വളരെയധികം നരകമാണ്, അല്ലെങ്കിൽ അതൊരു ജയിലാണ്, ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ആത്മാവ് തടങ്കലിലാക്കപ്പെട്ടിരിക്കുകയാണ്, ഈ ജീവിതം എന്നത് നിൻ്റെ ജയിലാണ്, മരണമാണ് സ്വാതന്ത്ര്യം, അതായത് മരണമില്ലാത്ത അവസ്ഥ, അതാണ് നിൻ്റെ ആത്മാവിൻ്റെ നിത്യനൂതനമായ ആ ഒരു സമ്പൂർണ്ണ ചൈതന്യാവസ്ഥ, ആ മരണമില്ലാത്ത അവസ്ഥ എന്ന നിരന്തര സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ പാട്ടുപാടുമായിരുന്നു. ആദ്യമൊന്നും ഇദ്ദേഹത്തിനത് മനസ്സിലായില്ല, പക്ഷേ ക്രമേണ മരണത്തോടടുത്ത് വരുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ആ പാടുന്ന പക്ഷി ഒരു സാധാരണ പക്ഷിയല്ലെന്നും മൈക്കേൽ എന്ന ആർക്കേഞ്ചൽ എന്ന് പറഞ്ഞ ദേവദൂതയാണെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. ആ പക്ഷി പറഞ്ഞത് ഇതാണ്, അതായത് ഇപ്പോൾ ഈ ഭൂമിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഈ ഭൂമിയിൽ ആ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഓരോ മനുഷ്യനും ഒരുപാട് സഹായങ്ങൾ ആവശ്യമാണ്. അവർക്ക് സഹായം ചെയ്യണമെങ്കിൽ മനുഷ്യജന്മത്തെ അധിഗമിച്ച, അതായത് പുനരഭി മരണത്തിലൂടെയും പുനരഭി ജനനത്തിലൂടെയും കർമ്മചക്രങ്ങളെ അധിഗമിച്ച ആ ഒരു അത്യുന്നത ആത്മാക്കൾക്ക് മാത്രമേ അവരെ സഹായം ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരുപാട് പേര് ആവശ്യമുണ്ട്. സോ അതിനായി അങ്ങ് ഈ മരണമില്ലാത്ത അവസ്ഥയിലേക്ക്, ഈ ശരീരത്തെ മരണമെന്ന അവസ്ഥയിലൂടെ ഈ ശരീരത്തെ ഉപേക്ഷിച്ച് നിത്യനൂതനമായിട്ടുള്ള നിരന്തരം ആത്മചൈതന്യത്തോട് കൂടിയിട്ടുള്ള മരണമില്ല അവസ്ഥയിലേക്ക് അങ്ങ് വരിക. എന്താണെന്ന് വെച്ചാൽ, ഭൂമിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അപ്പോൾ മനുഷ്യരെ സഹായിക്കുവാൻ, അവർക്ക് ഒരുപാട് ആധ്യാത്മിക ജ്ഞാനം നൽകി, മാനസികപരമായി ശാരീരികപരമായി ആധ്യാത്മികപരമായി ആത്മപരമായും ആലോചനപരമായും എല്ലാം അവരെ വളരെയധികം അഭിവൃദ്ധി നേടുവാൻ അവരെ സഹായിക്കുവാൻ അങ്ങ് ഇങ്ങോട്ട് വരിക. അതായത് ഈ ഭൂമിയുടെ അപ്പുറത്തേക്ക്, അതായത് ഭൂമിക്കും
ആ അത്യുന്നത ലോകങ്ങൾക്കും ഇടയിൽ ഒരു മായ എന്ന ആവരണമുണ്ട്. ഈ ഭൂമിയിലുള്ള ജീവിതം മായയാണ്. പക്ഷെ നമുക്കറിയില്ലേ, ശരീരം മായയാണ്, ഈ ജീവിതം മായയാണ്, സത്യം എന്ന് തോന്നുന്നതെല്ലാം നമുക്ക് മായയാണ്. പക്ഷേ മരണത്തിനു ശേഷം ആത്മാവ് ഈ ശരീരത്തിൽ നിന്നും മോചനം നേടുമ്പോഴാണ് നമുക്ക് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ശരീരം തന്നെ മായയാണ്. ശരീരത്തോടു കൂടി ജീവിക്കുമ്പോൾ ഇതാണ് ശാശ്വതം, ഈ ശരീരമാണ് ശാശ്വതം, അല്ലെങ്കിൽ ഈ ജീവിതമാണ് ശാശ്വതം എന്ന് വിചാരിക്കും. പക്ഷേ ഇത് ശാശ്വതമല്ല, ഇത് ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകേണ്ടതാണ്. നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുന്നത്? ആത്മസ്ഥിതിയിലേക്ക്, ശരീരത്തെ ഉപേക്ഷിച്ച് ആത്മാവ് അത്യുന്നത ആത്മചൈതന്യ സ്ഥിതിയിലേക്ക് പോകുമ്പോഴാണ്, അവിടെ നിൽക്കുമ്പോഴാണ് നമുക്കിതെല്ലാം മനസ്സിലാവുക. അപ്പൊ ഈ മായ എന്നുള്ള ആവരണത്തിന്റെ ഇപ്പുറത്ത് ചില ആസ്ട്രൽ വേൾഡ്സും പിന്നെ ഈ ഭൂമിയും ഒക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മരണമില്ലാത്ത അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഈ ഭൂമിയിലുള്ളവർക്ക് നമുക്ക് സഹായിക്കാൻ പറ്റൂ എന്ന് പറയും. സോ അതുകൊണ്ടാണ് ഇപ്പോൾ ജാഫ്രി ഹാവുമായിട്ട് ടോബയാസ് ഈ ചാനലിങ്ങിലൂടെ നമുക്ക് ഇത്രയും അപാരമായ ജ്ഞാനങ്ങൾ നൽകിയിട്ടുള്ളത്. ടോബയാസ് എപ്പോഴും നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെന്താ വിചാരിക്കുക, അയ്യോ ഇത്രയും ആൾക്കാർ നമ്മളെ സഹായം ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ടി ഒരുപാട് ആത്മാക്കൾ അത്യുന്നത ലോകത്തിൽ സഹായിക്കാൻ റെഡിയാണോ? എങ്കിൽ അവരെങ്ങനെയാണ് സഹായിക്കുക എന്നിവിടെ തെറ്റിദ്ധരിക്കരുത്. ഒരിക്കലും അവർ നമുക്കൊന്നും ചെയ്തു തരില്ല. പക്ഷെ അവർ നിരന്തരം നമുക്ക് ഗൈഡായിട്ട് നമ്മൾക്ക് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ സംസാരിക്കൂ, ഇങ്ങനെ ആലോചിക്കൂ, ഇങ്ങനെ പ്രവർത്തിക്കൂ, അങ്ങോട്ട് പോവരുത്, ഇങ്ങനെ ചെയ്താൽ നന്നാവുന്നൊക്കെ നമ്മളുടെ ഉള്ളിൽ അപ്പൊപ്പം തോന്നാറുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ഒരുപാട് തോന്നിയിട്ടില്ലേ, ഛേ അങ്ങനെ പറയണ്ടായിരുന്നു കേട്ടോ, അയ്യോ എൻ്റെ ഉള്ളിൽ പോകണ്ടെന്ന് ഇങ്ങനെ തോന്നിയിരുന്നു, പക്ഷേ ഞാൻ പോയി, എൻ്റെ ഉള്ളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായി, ആരോ പറയുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു വേണ്ട വേണ്ടാന്ന്, പക്ഷെ ഞാനത് മൈൻഡ് ചെയ്തില്ല, പക്ഷെ സംഭവിച്ചു. അപ്പോൾ അങ്ങനെയാണ്. അതായത് നിരന്തരം നമ്മളുടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഗാർഡിയൻ ഏഞ്ചൽസ് നമുക്ക് വേണ്ടി നിയമിക്കപ്പെട്ടവരാണ്. അവർ നമ്മളെ നിരന്തരം ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നല്ല നല്ല മാർഗനിർദ്ദേശങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസിയാണ്, അവരുടെ ഹൈ ഫ്രീക്വൻസിയാണ്. അത് നമുക്ക് കണക്ട് ആവണമെങ്കിൽ, ആ ഒരു ഫ്രീക്വൻസിയെ നാം ചേരണമെങ്കിൽ, നമ്മൾ വളരെയധികം ശൂന്യസ്ഥിതിയിൽ ഉണ്ടാവണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം, വളരെയധികം സറണ്ടർ ആയിരിക്കണം. അത്യാഗ്രഹങ്ങൾക്കും അത്യാശകൾക്കും ഒരിക്കലും പോവരുത്. നിരന്തരം ശൂന്യസ്ഥിതിയിൽ ധ്യാനസ്ഥിതി ിലൊക്കെ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് അത്യുന്നത ചൈതന്യത്തെ കണക്ട് ആവുകയുള്ളൂ. സോ അത് മെഡിറ്റേഷനിലൂടെയാണ് ഇതൊക്കെ നമുക്ക് കണക്ട് ആവുന്നത്. പക്ഷേ മെഡിറ്റേഷൻ്റെ ആ ഒരു അത്യുന്നതമായിട്ടുള്ള ആവശ്യകത, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഒരു നന്മയൊക്കെ ഓരോരുത്തരും തിരിച്ചറിയണം എന്നും കൂടി ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളോട്. പിന്നെ എപ്പോഴും ടോബിയാസ് നമ്മളോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഓ മനുഷ്യ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്നെ പോലെ ഒരുപാട് പേര് നിങ്ങൾക്ക് നിരന്തരം സഹായം ചെയ്യുവാനുണ്ട് എന്ന് അദ്ദേഹം പറയുന്ന വാക്കുകൾ നമുക്ക് ഒരുപാട് ധൈര്യം തരും. സോ ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചതിന് ശേഷം ഒരുപാട്, ഞാൻ തെലുങ്ക് പഠിച്ചിട്ട് ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിക്കുകയുണ്ടായി. എൻ്റെ അടുത്തൊരു വലിയ ലൈബ്രറി തന്നെയുണ്ട്. സോ അത് ഈ ഒരു സ്വാധ്യായം എന്നുള്ള സീരീസിലൂടെ ഇതെല്ലാം നിങ്ങളുടെ മുന്നിൽ വളരെ സരളമായ മലയാള ഭാഷയിൽ കൊണ്ടുവരാനാണ് ഞാൻ റെഡിയാവുന്നത്. സോ ഈ പുസ്തകം കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും അതീന്ദ്രിയ രഹസ്യങ്ങളുടെ ഒരു മഹാനിധി തന്നെ നമ്മളുടെ കയ്യിൽ കിട്ടും. പക്ഷെ ഒന്ന് ഞാൻ പറയാം, വളരെ ഈസിയാണ് ഈ സബ്ജക്ട്, മനസ്സിലാക്കുമ്പോൾ നമുക്ക് അവിശ്വസനീയമായി അവർണനീയമായൊക്കെ തോന്നിയേക്കാം. പക്ഷെ ആചരിച്ചു തുടങ്ങുമ്പോൾ സൂക്ഷ്മത്തിലാണ് മോക്ഷമെന്നും ഈസിയായിട്ട് നമുക്ക് എല്ലാത്തിനെയും കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ കാര്യങ്ങളും ആചരിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് മിറാക്കുളസ് എക്സ്പീരിയൻസുകൾ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. നമുക്ക് അപ്പോൾ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റും, ഓ യെസ് ഇത് വളരെ കറക്റ്റാണെന്ന്. സോ ആദ്യമൊക്കെ കുറച്ച് ഡൗട്ട് തോന്നിയെങ്കിലും ഡൗട്ട്സ് പോലും വളരെ അനിവാര്യമാണ്. പക്ഷെ ഡേ ബൈ ഡേ നമ്മൾ ഈ ഗ്രാജ്വലി ഈ നോളജ് വളരെയധികം നമ്മൾക്ക് കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു നല്ല ഒരു പിക്ചറൈസേഷൻ, നമുക്ക് നല്ലൊരു ക്ലാരിറ്റി, വെൽ ക്ലാരിറ്റി തന്നെ കിട്ടും. സോ അപ്പോൾ നമുക്ക് ഒരു സങ്കടം ഉണ്ടാവില്ല. എല്ലാ മാറ്റങ്ങളെക്കുറിച്ചും നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ന്യൂ എനർജി ചെയ്യുന്നത് ഈ പ്രസ്തുത സമയത്തിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു വരം. സോ ഇപ്പോൾ ഈ കൊറോണയുടെയൊക്കെ ഇത്രയും വലിയ ഭീകരത എന്ന് പറയുന്നത് ഭൂമി ഒരു അത്യുന്നതമായിട്ടുള്ള ഒരു മാറ്റത്തിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഭൂമിയുടെ ഈ എനർജി ഷിഫ്റ്റിങ്ങിനെ നേരിടണമെങ്കിൽ മനുഷ്യൻ ഒരുപാട് ശക്തി, ഒരുപാട് വിവേകം, ഒരുപാട് വിജ്ഞാനം മനുഷ്യനുണ്ടായിരിക്കണം. അല്ലാതെ ഒരിക്കലും അതിനോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. മനുഷ്യൻ്റെ ആലോചനകൾക്ക് അതീതമാണ് ഭൂമിയുടെ ചൈതന്യത്തിൻ്റെ ഈ ഷിഫ്റ്റിങ്. സോ അതിനെ നേരിടണമെങ്കിൽ നമ്മൾ ഒരുപാട് ഗുണങ്ങൾ, ആധ്യാത്മികപരമായുള്ള ഡെവലപ്മെൻറ്റ്, മാനസികമായിട്ടുള്ള ആലോചനാ വിധാനത്തിലും സംസാര രീതിയിലും ഹൃദയ സംസ്കാരങ്ങളിലും എല്ലാവരെയും ഒരേപോലെ സ്നേഹത്തോടെ കാണാൻ കഴിയുന്ന അത്യുന്നതമായ മാറ്റങ്ങൾ
ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു പ്രസ്തുത ചൈതന്യത്തെ നേരിടുവാനുള്ള കഴിവുള്ളൂ. ഈ ഒരു സമയത്ത്, ഈ എനർജി ഷിഫ്റ്റിംഗിൻ്റെ സമയത്ത് ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ വരമാണ്. അതിനുവേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുകയാണ് ഇനി എനർജി ചെയ്യുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ രണ്ടാം ഭാഗത്തിൽ വീണ്ടും കാണുന്നത് വരേക്കും നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം മറക്കരുത്. താങ്ക് യു.